ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, തേജസ്സിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് പുതിയ നിയമവിശ്വാസികളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള പുരോഗതി അവിടുന്ന് നൽകിത്തരും. 2 കൊരിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, അതാണ് യേശുക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ തേജസ്സിനാൽ മൂടപ്പെട്ടിരുന്നു. ഏദൻ തോട്ടത്തിൽ ഒരു തുണിക്കടയോ ഏദൻ തോട്ടത്തിൽ ഒരു അരിക്കടയോ ഗ്രോസറി ഷോപ്സോ ക്ലോത്ത് ഷോപ്സോ ഒന്നും ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ആദാം ജീവിച്ചിരുന്ന നിലവാരം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നിലവാരമാകുന്നു. സ്വർഗത്തിൻ്റെ നിലവാരമാകുന്നതിനാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഗ്ലോറി വസ്ത്രമായിരുന്നു. പ്രകാശത്തെ ധരിച്ചിരുന്നു. ദൈവം പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. അവിടുത്തെ വസ്ത്രം പ്രകാശപൂരിതമാകുന്നു. 104 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവയെ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. അവിടെയാണ് ഗ്ലോറിയും ലൈറ്റും തമ്മിൽ ബന്ധമുണ്ട്. ഗ്ലോറിയും ലൈറ്റും തമ്മിൽ ബന്ധമുണ്ട്. ഗ്ലോറി ഈസ് ലൈറ്റ്. ലൈറ്റും ദൈവത്തിൻ്റെ ജീവനും തമ്മിൽ ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ ജീവനും വചനവും ഒന്നാകുന്നു. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഒന്നാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ആ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നത് അവനിൽ ജീവനുണ്ടായിരുന്നു. ആരിൽ? വചനത്തിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ജീവനിൽ എന്തുണ്ട്? വെളിച്ചമുണ്ട്. വെളിച്ചവും ഗ്ലോറിയും തമ്മിൽ ബന്ധമുണ്ട്. വെളിച്ചവും ദൈവത്തിൻ്റെ ജീവനും തമ്മിൽ ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ വചനമാകുന്നു. അതിനാൽ ഗ്ലോറിയുടെ സ്രോതസ് തന്നെ ദൈവത്തിൻ്റെ വചനമാകുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ഗ്ലോറിയെക്കുറിച്ച് വെളിപ്പാട് ലഭിക്കുകയാണ് എങ്കിൽ ഗ്ലോറിയിൽ ജീവിക്കുവാൻ കഴിയും. ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ഗ്ലോറിയെ ധരിച്ചിരുന്നു. വസ്ത്രം ധരിക്കും പോലെ ആദാം പ്രകാശത്തെ ധരിച്ചിരുന്നു. ദൈവം അങ്ങനെ തന്നെയാണ്. അവിടുന്ന് വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുകയാണ്. ഗ്ലോറിയാൽ അവിടുന്ന് പൂരിതനാകുന്നു. ആ നിലവാരത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മളിതുവരെയും തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. തേജസ്സിൻ്റെ ഫുൾനെസ്സിലേക്ക് വന്നിട്ടില്ല. തേജസ്സിൻ്റെ ഫുൾനെസ്സിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും തേജസ്സിൻ്റെ പ്രതലത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ നമ്മൾ ആ സമ്പൂർണമാകുന്ന തേജസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അവിടെയാണ് നമുക്ക് തേജസ്കരണം സംഭവിക്കുന്നത്, നമ്മൾ തേജസ്കരിക്കപ്പെടുവാൻ പോകുന്നത്. എന്നാൽ ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തേജസ്സിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തേജസ്സിൻ്റെ സകലവിധമാകുന്ന ഫലങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരായി ജീവിക്കണം. ഇപ്പോൾ നമ്മെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രകാശപൂരിതരായിട്ടൊന്നും ആ നിലയിൽ ആ തേജസ്കരണത്തിൻ്റെ സമ്പൂർണത നമ്മൾ ഇപ്പോൾ വെളിപ്പെടുന്നില്ല. എന്നാൽ തേജസ്സിൻ്റെ ഫലങ്ങൾ മുഴുവൻ, ഞാനിപ്പോൾ തേജസ്സിലായിരിക്കുന്നു എന്നുള്ള വെളിപ്പാടിൽ ജീവിക്കുമ്പോൾ തേജസ്സിൽ നിന്ന് ഉളവാകുന്ന ഫലങ്ങൾ മുഴുവൻ അനുഭവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക്, പ്രതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആദാം ഏദൻ തോട്ടത്തിൽ വെളിച്ചത്താൽ പൂരിതനായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആദാം
ഏദൻ തോട്ടത്തിനൊരു തീക്കട്ടയായിരുന്നു. എന്നാൽ എവിടെ വെച്ചാണ് ആദാം കരിക്കട്ടയായി തീർന്നത്? പാപം ചെയ്തതോടുകൂടെ. 3-ാമത്തെ അധ്യായത്തിൽ ആദാം പാപം ചെയ്തതോടുകൂടെ ലജ്ജ ആദാമിൽ പ്രവേശിക്കുകയാണ്. തീക്കട്ടയായിരുന്ന ആദാം കരിക്കട്ടയായി തീർന്നു. മനുഷ്യകുലം മുഴുവൻ കരിക്കട്ടകളാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതോടുകൂടെ കരിക്കട്ടകളെ വീണ്ടും കർത്താവ് തീക്കട്ടകളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രകാശമുള്ളവരാകുന്നു. നിങ്ങളുടെ ഉള്ളിലൊരു ലൈറ്റുണ്ട്. വേണമെങ്കിൽ നിങ്ങളെ ഇപ്പോൾ തന്നെ വിളിക്കുവാൻ കഴിയും തീക്കട്ടകൾ. ഇന്നലകളിൽ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നമേ നിങ്ങൾ കരിക്കട്ടകളായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ തീക്കട്ടകളായി തീർന്നിരിക്കുകയാണ്. ആ മഹാത്ഭുതമാണ് തേജസ്സിലൂടെ സംഭവിക്കുന്നത്. ഈ സുവിശേഷത്തെ വിളിക്കുന്നത് തന്നെ 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സുവിശേഷത്തെ വിളിക്കുന്നത് 4-ാം വാക്യത്തിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. ഈ സുവിശേഷം തേജസ്സുള്ള സുവിശേഷമാകുന്നു. സാധാരണ സുവിശേഷമല്ല, സാധാരണ വിശേഷമല്ല, തേജസ്സുള്ള സുവിശേഷമാകുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന ഈ ആലോചനകൾ തേജസ്സുള്ള ആലോചനകളാകുന്നു. 2 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. എന്തിനാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്? യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ വേണ്ടി. ഈ സുവിശേഷം എങ്ങനെയുള്ള സുവിശേഷമാണ്? തേജസ്സുള്ള സുവിശേഷമാണ്. ഈ സുവിശേഷം വിശ്വസിക്കുന്നവരിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? അവർ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അവരെവിടെയാണ് പാർക്കുവാൻ പോകുന്നത്? തേജസ്സിൻ്റെ പ്രതലത്തിലാണ് അവർ പാർക്കുവാൻ പോകുന്നത്. ഏറ്റവും അവസാനമായി നടക്കാൻ പോകുന്ന ഉണർവ് എങ്ങനെയുള്ള ഉണർവായിരിക്കും? ഗ്ലോറി റിവൈവലായിരിക്കും, തേജസ്സിൻ്റെ ഉണർവായിരിക്കും. വാ, ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂരിലൊരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഉണർവ് ഒരു ഗ്ലോറി റിവൈവലാണ്. അവിടെ ആ ഗ്ലോറി അനുഭവിക്കുവാൻ കഴിയുന്നു. ഗ്ലോറിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ വിശ്വസിക്കുക, ഗ്ലോറിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. എന്നിൽ സംഭവിക്കും, ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കും, എൻ്റെ ശുശ്രൂഷയിൽ സംഭവിക്കും. വിശ്വസിക്കണം. വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് തേജസ്കരിക്കപ്പെടുന്ന പർവ്വതത്തിൻ്റെ മുകളിലായിരുന്ന സന്ദർഭത്തിൽ അവിടുത്തേക്ക് സംഭവിക്കുന്നൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഈ മൂവരുമായിട്ട് തേജസ്കരിക്കപ്പെട്ട ആ മലയുടെ മുകളിൽ കടന്നുപോയി. 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി. അവിടെ മുഖത്തിൻ്റെ ഭാവം മാറി എന്നുള്ളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഓൾട്ടർ എന്നൊരു വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മുഖത്തിൻ്റെ ആ രൂപത്തിന് തന്നെ മാറ്റമുണ്ടാകുകയാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് ആരാകുന്നു? അവിടുന്ന് ഈ പ്രപഞ്ച സൃഷ്ടിതാവാകുന്ന ദൈവമാകുന്നു. വാ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഈ പ്രപഞ്ച സൃഷ്ടിതാവാകുന്ന ദൈവം അനന്ത ഭൂത കാല നിത്യത മുതൽ സകലത്തിൻ്റെയും ഉടയവനാകുന്ന ആ വലിയവനാകുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ഇപ്പോൾ ആ തേജസ് വെളിപ്പെട്ട പർവ്വതത്തിൻ്റെ മുകളിലായിരുന്ന സന്ദർഭത്തിൽ ഇതാ അവിടുത്തെ മുഖത്തിനു തന്നെ മാറ്റം സംഭവിക്കുകയാണ്. വാ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. പഴയ നിയമത്തിൽ പോകുന്ന സന്ദർഭത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് മോശയുടെ മുഖം തേജസ് കൊണ്ട് പ്രകാശിക്കുന്നത് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മോശയുടെ മുഖത്തെ മറയ്ക്കേണ്ടതായിട്ട് വന്നത്. ഒരു വെയിലിട്ട്, ഒരു മൂടുപടമിട്ട് മോശയുടെ മുഖത്തെ മറയ്ക്കുകയുണ്ടായി. നിങ്ങൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 34-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ,
34 അധ്യായം അവിടെ അതിൻ്റെ 29 വാക്യത്തിൽ അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സിനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല, മോശ പോലും അറിയുന്നില്ല, തൻ്റെ മുഖം പ്രകാശിക്കുകയാണ്. ഗ്ലോറി വരുന്ന സന്ദർഭത്തിൽ, ഗ്ലോറി നമ്മെ സ്പർശിക്കുന്ന സന്ദർഭത്തിൽ, ഗ്ലോറിയിൽ നമ്മളായിരിക്കുന്ന സന്ദർഭത്തിൽ, നമ്മുടെ അപ്പിയറൻസിന് തന്നെ, നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ആ കാഴ്ചയിൽ തന്നെ മാറ്റങ്ങൾ കാണുവാൻ കഴിയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യൗവനക്കാരൻ ശുശ്രൂഷിക്കുന്ന ശ്രദ്ധിച്ചൊരു വലിയ തേജസ്സിൻ്റെ ഒരു അനുഭവമാണ്. തൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്തിൻ്റെ ഭാവത്തിന് മാറ്റം വരുന്നു. നോക്കാം, മുഖത്ത് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സംതിങ് ഗ്ലോറിയസ്, ആ മുഖത്തിൻ്റെ ഭാവത്തിന് തന്നെ മാറ്റം സംഭവിക്കുന്നു. അതാണ് മോശയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ വിശ്വസിക്കുക, ഈ റിലത്തിലേക്ക്, ഈ പ്രതലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവത്തിന് തന്നെ മാറ്റം സംഭവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ സ്കിന്നിൽ മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഈ സമയം തന്നെ നിങ്ങൾ വിശ്വസിക്കണം, സ്കിന്നിൽ രോഗങ്ങളുള്ളവരുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഗ്ലോറിയുടെ പ്രതലത്തിൽ സ്കിന്നിലുള്ള രോഗങ്ങൾ അപ്രത്യക്ഷമാകും. യേശുവിൻ നാമത്തിൽ സ്കിന്നിലുള്ള രോഗങ്ങൾ അപ്രത്യക്ഷമാകും. ഇവിടെ മോശയുടെ മുഖം പ്രകാശിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് മോശ യഹോവയുമായിട്ടുള്ള നിരന്തര സംസാരമാണ്. ആ നിരന്തരമായിട്ടുള്ള ഇൻറ്റിമേറ്റായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന്, നിരന്തരമായിട്ട് കർത്താവിനോട് സംസാരിക്കുന്നതിൽ നിന്നാണ് ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് മോശയ്ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഇനി വലിയൊരു അത്ഭുത കാര്യമാണ്, ഞാനത് പരാമർശിക്കാം. 34 വാക്യത്തിൽ, പുറപ്പാട് 34:34 മോശ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവൻ്റെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ, പ്രസൻസിൽ കടക്കുമ്പോൾ, പ്രസൻസിൽ കയറിയിരുന്ന, ഓ യെസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ ഗ്ലോറിയുടെ പ്രതലത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രസൻസിൽ പ്രവേശിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രസൻസിൽ പ്രവേശിച്ചിട്ട് പ്രസൻസിലിരുന്നു കൊണ്ട് യേശുവിനോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, ഫലം എന്തായിരിക്കും? ഗ്ലോറിയുടെ പ്രതലം വരുമ്പോൾ തൊക്കു വരെ പ്രകാശിക്കുന്ന നിലവാരത്തിലേക്ക് കർത്താവിൻ്റെ കാര്യങ്ങളെ മാറ്റുവാൻ കഴിയും. ഇത്രയും വലിയ കാര്യമാണ് പുറപ്പാട് ദിവസം 34 സംഭവിച്ചത്. ഒരു മനുഷ്യൻ ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് കർത്താവിനോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യൻ്റെ മുഖം പ്രകാശിക്കുകയാണ്. എന്നാൽ 2 കൊരിന്ത്യർ 3 പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? പൗലോസ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത് അതിലും വലിയ തേജസ്സിലാകുന്നു. 7 2 കൊരിന്ത്യർ 3:7 എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ്സു നിമിത്തം, നീക്കം വരുന്നതായ ആ ശുശ്രൂഷ നീക്കം വരുന്നതാണ്. എന്നാൽ അവിടെ മോശയുടെ മുഖതേജസ്, മോശയുടെ മേൽ മുഖം, ആ മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ, ന്യൂ ടെസ്റ്റമെൻറ്റ് മിനിസ്ട്രി എന്ന് പറയുന്നത് ആ മീൻ ഹോളി സ്പിരിറ്റിൻ്റെ മിനിസ്ട്രി ആകുന്നു. ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? മോശയുടെ ശുശ്രൂഷയിൽ തേജസ് വെളിപ്പെട്ടു എങ്കിൽ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ അധികം തേജസ് വെളിപ്പെടുന്നു. ആ ഒരു പ്രതലത്തിലാണ് ഈ ശബ്ദം കേൾക്കുന്ന നാം ഓരോരുത്തരുമായിരിക്കുന്നത്. അധികം തേജസ്സിൻ്റെ പ്രതലത്തിലാണായിരിക്കുന്നത്. അത് വെളിപ്പെട്ട് കിട്ടട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും അത് വെളിപ്പെട്ട് കിട്ടട്ടെ. അവരുടെ ഉള്ളത്തിലേക്ക് ഈ വചനം കടന്നു ചെന്ന് ഒരു വലിയ രൂപാന്തരീകരണം സംഭവിക്കട്ടെ. വെളിപ്പാടുകളിൽ, റെവലേഷൻസിലാണ് ഇത് പ്രായോഗികമായി തീരുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള റെവലേഷൻ കിട്ടുമ്പോഴാകുന്നു നമുക്കിതിനെ പ്രായോഗികമാക്കി തീർക്കുവാൻ കഴിയുന്നത്. നിങ്ങൾ ആ വെളിപ്പാട് സ്വീകരിക്കുക. ഞാൻ ദൈവത്തിൻ്റെ തേജസ്സിൽ ജീവിക്കുന്ന വ്യക്തിയാകുന്നു. എൻ്റെ മേൽ വ്യാപരിക്കുന്നത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട തേജസ്സിനേക്കാൾ വലിയ തേജസ്സാണ്, അധികം തേജസ്സാണ് എൻ്റെ മേൽ വെളിപ്പെടുന്നത്. അതിനാൽ എൻ്റെ
ജീവിതത്തിൽ തേജസ്സിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളെല്ലാം വെളിപ്പെടാൻ പോകുന്നു. ഞാനത് അനുഭവിക്കുവാൻ പോകുന്നു. തേജസ്സിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് പാപത്തിന് തേജസ്സിൽ തുടരാൻ കഴിയത്തില്ല. സ്വർഗം മുഴുവൻ തേജസ് കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. സ്വർഗത്തിൽ പാപത്തിന് തുടരാൻ കഴിയത്തില്ല. പാപത്തിൻ്റെ മേൽ ആയാസരഹിതമാകുന്ന വിജയം ലഭിക്കും. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, പാപത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ആയാസരഹിതമാകുന്ന വിജയം ലഭിക്കും. പാപത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തും. അനേകർ പാപസംഘർഷങ്ങളിൽ കുടുങ്ങി വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയാതെ പാപവുമായി മൽപിടുത്തം നടത്തുന്നവരുണ്ട്. അവർക്കുള്ള ദൈവാത്മാവിൻ്റെ ദൂതാണ് തേജസ്സിൻ്റെ പ്രതലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ആയാസരഹിതമായി കഠിനമാകുന്ന അധ്വാനങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയും. ലോകത്തിൻ്റെ മോഹത്തെ ജയിക്കുവാൻ കഴിയും. പാപത്തിൻ്റെ പരീക്ഷണങ്ങളെ ജയിക്കുവാൻ കഴിയും. പാപം കൊണ്ടുവരുന്ന പ്രേരണകളെ ജയിക്കുവാൻ കഴിയും. പാപം ചെയ്യുവാൻ വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും ആകർഷിക്കുമ്പോൾ നിങ്ങൾക്കതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. തേജസ്സിൻ്റെ പ്രതലത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ ചോദിക്കും, അങ്ങനെയെങ്കിൽ തേജസ്സിൻ്റെ പ്രതലത്തിൽ എനിക്ക് അങ്ങനെ പ്രവേശിക്കുവാൻ കഴിയും? ഇൻറ്റിമസി, കർത്താവാകുന്ന യേശു ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് വരിക. കർത്താവാകുന്ന യേശു ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. പൗലോസിൻ്റെ ശ്രദ്ധ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്കാകുന്നു എങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മുഖം തേജസ് കൊണ്ട് പൂരിതമാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ മുഖത്താണ് അവിടുത്തെ തേജസ് വെളിപ്പെടുന്നത്. ആ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഇൻറ്റിമസിയാണ് കാണിക്കുന്നത്. യേശുവുമായിട്ടുള്ള അടുപ്പം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുവുമായിട്ടുള്ള അടുപ്പം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ യേശുവുമായിട്ടുള്ള അടുപ്പം, ഓഫീസിലേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പം, മടങ്ങി വരുമ്പോൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പം, വാ കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നമേ യേശുവുമായിട്ടുള്ള അടുപ്പം. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ആ നിലയിൽ യേശുവിൻ്റെ മുഖത്തേക്ക് തന്നെ നീ നോക്കിയിരിക്കുകയാണ് എങ്കിൽ നിൻ്റെ പ്രതലങ്ങൾക്ക് മാറ്റം വരും. നീ ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് നീ ഉയർത്തപ്പെടുകയാണെങ്കിൽ പാപത്തിന് പിന്നെ അവിടെ തുടരാൻ കഴിയുകയില്ല. പാപത്തിൻ്റെ പരീക്ഷണങ്ങൾക്കോ പാപത്തിൻ്റെ പീഡനങ്ങൾക്കോ നിന്നെ ആക്രമിക്കുവാൻ കഴിയുകയില്ല. ഗ്ലോറിയുടെ പ്രതലത്തിൽ പാപം നിലനിൽക്കുകയില്ല, പാപത്തിന് തുടരുവാൻ കഴിയുകയില്ല. വാ, ഗ്ലോറിയുടെ ഏറ്റവും വലിയ ഫലമാകുന്നു. അങ്ങനെയെങ്കിൽ ഗ്ലോറി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഫലമാകുന്നു, നല്ല റിസൾട്ടാകുന്നു, വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുവാൻ കഴിയും. പാപത്തെ ജയിച്ച്, ലോകത്തിൻ്റെ മോഹങ്ങളെ ജയിച്ച്, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് കയറിപ്പോകാം. ആയാസരഹിതമായിട്ട് നീ പാപത്തെ പരാജയപ്പെടുത്തുവാൻ പോകുന്നു. വാ, ആയിരം ആയിരം ഫലങ്ങളുണ്ട് ഗ്ലോറിയുടെ പ്രതലത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഫലമാകുന്നു, ഗ്ലോറിയുടെ പ്രതലത്തിൽ രോഗങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഗ്ലോറിയുടെ പ്രതലത്തിൽ രോഗങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആവശ്യമില്ല. രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ഉപവാസത്തിൻ്റെ ആവശ്യമില്ല. നീ ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ രോഗം അപ്രത്യക്ഷമാകും, വാനിഷായി പോകും, ഡിസപ്പിയറായി പോകും, അപ്രത്യക്ഷമായി പോകുകയാണ്. ഓ, ഈ ശബ്ദം കേൾക്കുന്ന ആരോഗ്യ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. നിങ്ങളായിരിക്കുന്ന മുറിയിൽ ഇപ്പോൾ ഗ്ലോറി ഇറങ്ങട്ടെ, ഗ്ലോറി ഇറങ്ങട്ടെ. ഗ്ലോറിയുടെ പ്രതലത്തിൽ നീ ആയിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. അവയവങ്ങളിൽ അത്ഭുതകരമാകുന്ന ആമേൻ സൗഖ്യം സംഭവിക്കട്ടെ. അവയവങ്ങൾ റീപ്ലേസ്ഡ് ആകട്ടെ. ആ കേടുവന്ന കിഡ്നികൾ റീപ്ലേസ്ഡ് ആയിത്തീരട്ടെ. ആ ലിവർ റീപ്ലേസ്ഡ് ആയിത്തീരട്ടെ. ജഗൽ ലഖത്തുവിനി ഏൽക്കര, കേടുവന്നിരിക്കുന്ന ആ ഹാർട്ട് റീപ്ലേസ്ഡ് ആകട്ടെ. പുതിയ ഹൃദയം നിനക്ക് ലഭിക്കട്ടെ. ഗ്ലോറിയുടെ പ്രതലത്തിൽ രോഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. വാ,
കിഡ്നി സ്റ്റോൺസ് അപ്രത്യക്ഷമാകട്ടെ, യൂറിനറി ബ്ലാഡറിലുള്ള സ്റ്റോൺസ് അപ്രത്യക്ഷമാകട്ടെ. ചട്ട ചുട മെനാറാഖത്തേലിൽ ബ്ലാഡർ സ്റ്റോൺസ് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഫാറ്റി ലിവർ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഗ്ലോറി 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 ഗ്ലോറിയുടെ പ്രതലത്തിൽ കണ്ണുകൾ സൗഖ്യമാകട്ടെ. കാഴ്ചശക്തികൾ സാധാരണമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ. ചെവികൾ സൗഖ്യമാകട്ടെ. കേൾവിശക്തി സാധാരണ നിലയിലായി തീരട്ടെ. ടിനിറ്റസ് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ആ ചെവിയിൽ മുഴങ്ങുന്ന വല്ലാത്ത ശബ്ദം യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഗ്ലോറിയുടെ പ്രതലത്തിൽ രോഗങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. രോഗങ്ങൾ അപ്രത്യക്ഷമാകുന്നു ഈ നിമിഷത്തിൽ. ഐ ഫീൽ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. യെസ്, അതുകൊണ്ടാണ് ഞാനിതെല്ലാം വിളിച്ചു പറയുന്നത്. ഈ സമയത്ത് വിശ്വസിക്കുക, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നവർ, ഈ രോഗസ്വാധീനങ്ങൾ ഉള്ളവരാകുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കുകയാണ്. ആ ഗ്രോത്തുകൾ അപ്രത്യക്ഷമാകുന്നു. ബ്രെയിൻ സംബന്ധമാകുന്ന രോഗങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഓർമ്മക്കുറവുകൾ മാറിപ്പോകുകയാണ്. ഗ്ലോറിയുടെ പ്രതലത്തിൽ രോഗങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഗ്ലോറിയുടെ പ്രതലത്തിൽ രോഗങ്ങൾ അപ്രത്യക്ഷമാകും. ഗ്ലോറിയുടെ പ്രതലത്തിൽ വാർദ്ധക്യത്തിലും നീ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. യോഹന്നാൻ അപ്പോസ്തലനെ പോലെ ഗ്ലോറിയുടെ പ്രതലത്തിൽ ജീവിക്കുന്നവർ ഏകാന്തതയിലും അവർ സംതൃപ്തിയുള്ളവരായിരിക്കും. ഏകാന്തതയിലും അവർ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. നല്ല വാർദ്ധക്യത്തിൽ പത്മോസ് ദ്വീപിലായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ്റെ മുൻപിൽ സ്വർഗം തുറന്നതുപോലെ ഗ്ലോറിയിലായിരിക്കുന്നവരുടെ മുൻപിൽ അസാധാരണമാകുന്ന പ്രകൃതിയാതീത അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുകയാണ്. ഓ, ഈ ശബ്ദം കേൾക്കുന്ന ഓ അനേകരുടെ മേൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ഗ്ലോറിയുടെ പ്രതലത്തിൽ പാപത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പാപത്തെ നീ ആയാസരഹിതമായി ജയിക്കാൻ പോവുകയാണ്. ഗ്ലോറിയുടെ പ്രതലത്തിൽ രോഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. രോഗശക്തികൾ അപ്രത്യക്ഷമായി പോകും. പ്രത്യേക പ്രാർത്ഥനയോ ഉപവാസവും ഒന്നും കൂടാതെ തന്നെ രോഗശക്തികൾ അപ്രത്യക്ഷമായി പോകും. നിങ്ങളുടെ ചർച്ചിൽ ഒരു ഗ്ലോറിയുടെ പ്രതലം നിരന്തരമായി തുറക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അസൂസ സ്ട്രീറ്റിൽ നടന്ന ഉണർവിൽ ഷെക്കേന ഗ്ലോറി 2.5 വർഷത്തോളം കാണത്തക്കവണ്ണം മേഘം പോലെ ആ ഓഡിറ്റോറിയത്തിൽ വെളിപ്പെടുമായിരുന്നു. അതേപോലെ നമ്മുടെ ആരാധനകളുടെ നടുവിൽ മേഘം പോലെ ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ആകട്ടെ. ഐ മീൻ ദൈവത്തിൻ്റെ ഗ്ലോറി കാണത്തക്കവണ്ണം വെളിപ്പെടട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്, നിങ്ങൾ ഗ്ലോറിയുടെ പ്രതലത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ പ്രകൃതിയാതീത അനുഭവങ്ങൾ നിങ്ങൾക്ക് സാധാരണമായി തീരുവാൻ പോകുന്നു. ദൂതന്മാരെ കാണുവാൻ കഴിയുന്നു. ദൂതന്മാരുടെ ശുശ്രൂഷ ലഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മഹനീയ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നു. വ്യക്തതയുള്ള ദൂതുകൾ ലഭിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യതയുള്ള ആലോചനകൾ ലഭിക്കുന്നു. വാ, ഹല്ലേലൂയ. ഈ ദൂതന്മാരെല്ലാം അവർ ഗ്ലോറിയിൽ ജീവിക്കുന്നവരാണ്. അവരെല്ലാം പ്രകാശത്തെയാണ് വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നത്. പ്രകാശം ധരിച്ചിരിക്കുന്നവരാകുന്നു. ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നവരല്ലേ? ദൈവസാന്നിധ്യത്തിൽ നിന്ന്, ദൈവസാന്നിധ്യത്തിൽ ശുശ്രൂഷിക്കുന്നതിനാൽ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഗ്ലോറി അവരുടെ മേൽ റിഫ്ലക്റ്റഡ് ആകുകയാണ്. മോശയ്ക്ക് തന്നെ സംഭവിച്ചത് ഹോവയോട് നിരന്തരം സംസാരിച്ചതുകൊണ്ടല്ലേ? സാന്നിധ്യത്തിൽ പ്രവേശിച്ച് ഹോവയോട് നിരന്തരം സംസാരിച്ചതുകൊണ്ടാണ് മോശയുടെ മുഖം പ്രകാശിച്ചത്. ഈ ദൂതന്മാർ ബില്യൻസ് ഓഫ് ഇയേഴ്സായിട്ട് ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നവരാണ്. അവരെല്ലാം പ്രകാശത്തെ ധരിച്ചിരിക്കുന്നവരാകുന്നു. ഗ്ലോറിയാൽ മൂടപ്പെട്ടവരാകുന്നു. ഗ്ലോറിയുടെ പ്രതലത്തിലാണ് അവർക്കും നമ്മുടെ മുൻപിൽ കാണത്തക്കവണ്ണം വരുവാൻ കഴിയുന്നത്. വാ, ഓ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതൊരു സാധാരണ സംഭവമായി തീരാൻ പോകുന്നു. ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് നീ മാറുന്ന സന്ദർഭത്തിൽ ഏഞ്ചലിക് മിനിസ്ട്രി നിനക്കൊരു സാധാരണ കാര്യമായി മാറാൻ പോകുകയാണ്. നിന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ദൂതന്മാർ സജീവമാകുവാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഓ, താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഈ ഭാഗങ്ങൾ ഞാൻ വീണ്ടും വിശദീകരിക്കുന്നതാണ്. നിങ്ങളെ ഭൂമിയുടെ നിലവാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. തേജസ്സിൻ്റെ നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഓയസ് 3 സ്വർഗത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ തേജസ്സിൽ
ആയിരിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ, തേജസ്സിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ഫലങ്ങളും അനുഭവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് മാറ്റുന്നു. വിശ്വസിക്കുക, ഈ വെളിപ്പാട് സ്വീകരിക്കുക, ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക്, തേജസ്സിൻ്റെ പ്രതലത്തിലേക്ക് കയറിപ്പോകട്ടെ. വെളിപ്പാടുകളിലൂടെയാണല്ലോ കയറിപ്പോകുവാൻ കഴിയുന്നത്. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ ജീവിതത്തിന് ആകമാനമൊരു മാറ്റം സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് നിരന്തരം ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ യേശുവിനോട് സംസാരിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ മേലൊരു പകർച്ച തന്നെ സംഭവിക്കട്ടെ. അങ്ങനെ അവർ ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് കയറിപ്പോകട്ടെ. ഗ്ലോറിയുടെ പ്രതലത്തിലേക്ക് കയറിപ്പോയി ഈ പ്രിയപ്പെട്ടവർ കർത്താവാകുന്ന യേശുവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധാത്മാവേ പ്രിയപ്പെട്ടവരെ സ്പർശിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറിയുടെ പ്രതലം വെളിപ്പെടുന്ന ഈ നിമിഷത്തിൽ തന്നെ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. മാറാ രോഗങ്ങൾ, ആ പേരുകൊണ്ടുപോലും വ്യക്തമായി വിശദീകരിക്കുവാൻ കഴിയാത്ത രോഗങ്ങൾ, ആ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. മരണക്കിടക്കുകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. അവിടെ ആയിരിക്കുന്നവർ ഇപ്പോൾ ചാടിയെഴുന്നേറ്റ് യേശു ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. യാത്ര കബിനി ആരാരാ ബുക്കേൽക്കര. ചിലരുടെ യാത്രകൾ ശരീരത്തിലെ ചില പ്രത്യേക കാര്യങ്ങൾ മുഖാന്തരമായിട്ട് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് അത് അവർക്ക് നെഗറ്റീവായി വന്നിരിക്കുന്നതിനാൽ യാത്രകൾ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ആ ശരീരത്തിലുള്ള കാര്യങ്ങൾ നോർമലായി തീർന്ന പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കട്ടെ. അടുത്ത മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്ന നിലയിൽ വഴി തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വിജയൻ എന്നൊരു പേരൻ്റെ അധരത്തിൽ വരുന്നു. വിജയൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും വിജയത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ ആവർത്തിച്ച് പരാജയപ്പെടുന്ന ചില വിദ്യാർത്ഥികളെ യേശു ഇപ്പോൾ തൊടുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ഗ്ലോറിയുടെ സ്പർശനമുണ്ടാകുന്നു. ബുദ്ധിമണ്ഡലം തുറക്കപ്പെടുന്നു. ദാനിയേലിനെ പോലെയുള്ള ജ്ഞാനത്തെ ഇപ്പോൾ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടഞ്ഞ വഴികൾ തുറക്കുന്നു. അത്ഭുത വഴികൾ തുറക്കപ്പെടുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നു. സാമ്പത്തിക മണ്ഡലത്തിൽ വലിയ ആമേൻ വിശാലത ലഭിക്കുന്നു. വലിയ ഗിവിങ്ങിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ കൈപിടിച്ച് നടത്തുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ ആലോചനകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മനസ്സ് കാണിക്കണമെന്ന് വിനയപരിശ്രമം അർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയവർദ്ധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ഐ ഡി സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.